നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എം എൽ എസിലെ പുതിയ സീസണിൽ അപരാജിത കുതിപ്പ് തുടരാൻ ഉറച്ച് ഇന്റർ മയാമി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങിയാണ്. ആദ്യ കളിയിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം കളിയിലല്ലേ ഗാലക്സിക്കെതിരെ സമനില. ആ സമനില പിടിച്ചത് ലിയോ മെസ്സിയുടെ അവസാന നിമിഷത്തെ ഗോളിലാണ്. ഇന്ന് ഒർലാൻഡോ സിറ്റിക്കെതിരെ ഇറങ്ങുമ്പോഴും അവരുടെ പ്രതീക്ഷയൊക്കെയും ലിയോ മെസ്സിയിൽ തന്നെയാണ്. ഇന്നാണ് യു എസിൽ മത്സരമെങ്കിലും നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ 3 മണിക്കാണ് ആ കളി കാണാൻ സാധിക്കുക. മയാമിക്ക് ഹോം മത്സരമാണ്, വിജയം ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാട്ടം. ഇന്നത്തെ കളിയിൽ ഇന്റർ മയാമിയുടെ ആദ്യ 11 ആരൊക്കെ ഉണ്ടാകും, മെസ്സി കളിക്കുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളൊന്ന് ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇന്റർ മയാമിയുടെ ഒരു പ്രോബൾ ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഗോൾ കീപ്പറായിട്ട് കലണ്ടർ, ഡിഫൻസിൽ എഡ്ലിൻ ആവിലസ്, ക്രിസ്റ്റോവ്, ജോഡി ആൽബ എന്നിവർ, മധുനിരയിൽ ഗ്രസൽ, ബുസ്കെറ്റ്സ്, ഗോമസ്, മുന്നേറ്റങ്ങൾ നയിക്കാൻ ലിയോ മെസ്സി, ലൂയിസ് സുവാരസ്, റോബ് ടൈലർ, ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു 11. ചുരുക്കത്തിൽ മെസ്സിയെ തന്നെയാണ് ഇത്തവണയും പ്രധാന റോളിൽ ടാറ്റ മാർട്ടിൻ ഉപയോഗിക്കാൻ പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മെസ്സി ക്ഷീണിതനാണ്, കാരണം കഴിഞ്ഞ രണ്ട് കളികളിൽ മെസ്സിക്ക് അമിതമായിട്ട് ജോലി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പല മേഖലകളിലും അദ്ദേഹത്തിന് ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കളിയിൽ മെസ്സിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നേറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം, മെസ്സിയിലെ പ്രതീക്ഷ വെച്ച് മയാമി ഇന്നിറങ്ങുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.